നമസ്കാരം. പീയൂഷ് ഗോയൽ എന്ന ഏറ്റവും മിടുക്കനായ കർമ്മയോഗിയായ ഒരു മന്ത്രിയിൽ നിന്നുമാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ അത്ഭുതപൂർണമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടാണ് പീയൂഷ് ഗോയൽ പടിയിറങ്ങുന്നത്. 2014 വരെ വൃത്തിയില്ലാത്ത കോച്ചുകളും സ്റ്റേഷനുകളുമായിരുന്നു റെയിൽവേയുടെ മുഖമുദ്ര. അതിന് മാറ്റം വന്നത് 2014. ആ മാറ്റത്തിന് വേഗത കൂട്ടിയത് 2017 പീയൂഷ് ഗോയൽ റെയിൽവേയുടെ ചുമതല ഏറ്റെടുത്ത ശേഷമാണ്. മൂക്ക് പൊത്തിയല്ലാതെ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ സഞ്ചരിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ അതിന് മാറ്റം വരുത്തുകയും ലോകോത്തര നിലവാരത്തിലേക്ക് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റുകയും ചെയ്തതിൽ പീയൂഷ് ഗോയൽ പ്രധാന പങ്കുവഹിച്ചു. ഇന്ന് വൃത്തിയുള്ള സ്റ്റേഷനുകളും കോച്ചുകളുമാണ് നമുക്കുള്ളത്. ഒപ്പം ബയോ ടോയ്ലറ്റുകളും വന്നു തുടങ്ങി. ഏറ്റവും സുപ്രധാനമായത് എന്തെന്നാൽ വേഗതയേറിയ ട്രാക്കുകളും ഇന്ത്യൻ റെയിൽവേയിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിലെ ഒരു ട്രെയിനിൻ്റെ അടിസ്ഥാന വേഗത മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയാണ്. ഏറ്റവും പരമാവധി വേഗത മണിക്കൂറിൽ 180-210 കിലോമീറ്റർ വേഗതയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ അടുത്തുള്ള 3 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ്. ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിൽ ഇല്ലാതിരുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ട്രെയിനുകൾ ഓടിത്തുടങ്ങി. ഏറ്റവും ഒടുവിൽ അത് കണ്ടത് മണിപ്പൂരിലാണ്. കാശ്മീരിലും റെയിൽവേ ലൈനുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരി 1-2 മണിക്കൂറിൽ വൈകി ഓടിയിരുന്ന ട്രെയിനുകൾ ഇന്ന് കൃത്യസമയത്ത് ഓടുന്നു. റെയിൽവേ ലൈനുകളുടെ പണി നടക്കുകയോ അടിയന്തര ആവശ്യങ്ങളോ ഇല്ലെങ്കിൽ എല്ലാ ട്രെയിനുകളും കൃത്യസമയത്ത് സ്റ്റേഷനുകളിൽ എത്തുകയും പുറപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എയർപോർട്ടിന് തുല്യമായ സൗകര്യങ്ങളോടുകൂടി ആധുനിക നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും മുൻപോട്ടാണ് പുതിയ സാരഥിക്ക് സഞ്ചരിക്കാനുള്ളത്. പീയൂഷ് ഗോയലിൻ്റെ പ്രവർത്തനമാണ് അശ്വിനി വൈഷ്ണവിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് വിശ്വസിക്കുന്നു. പുതിയ റെയിൽവേ മന്ത്രിയും ഒട്ടും പിന്നിലില്ലെന്ന് കരുതുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്